നല്ല പടം, നല്ല ഗംഭീര പടം, വലിയ നല്ല പെർഫോമൻസ് വന്നിരിക്കുന്നു. തങ്കമണി സംഭവം നല്ല രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ദിലീപിന്റെ മാത്രമല്ല, ദിലീപിന്റെ ക്യാരക്ടർ മാത്രമല്ല, ദിലീപിന്റെ ക്യാരക്ടറല്ല, ഏറ്റവും നന്ദി പറയേണ്ടത് രവീഷ് സാറിനാണ്. ശരി, അതുപോലുള്ള ഒരു 86 എന്ന കോളിലൊക്കെ നടന്ന ഒരു സംഭവത്തെ ഇത്രയും ഗംഭീരമായിട്ട് ഞാൻ തന്നെ ഇമോഷണൽ ആവുകയാണ് പറയുന്നത്. ഇത്രയും ഗംഭീരമായിട്ട് സാറത് സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ടു, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു രതീഷ് സാർ. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ദിലീപ്. ഒന്നും പറയാനില്ല, കാണുക. പടം ഞാൻ പറഞ്ഞല്ലോ, തങ്കമണി റിയൽ സ്റ്റോറി, അത് ശരിക്കും സിനിമയെ കൂടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ട് രതീഷ് സാറ്, അദ്ദേഹം ഒരു ജേർണലിസ്റ്റാണ് ആയിരുന്നു സംവിധാനാവുന്നതിന് മുമ്പ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ശരിക്കും സിനിമയെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ദിലീപേട്ടൻ്റെ ഒന്നും പറയാനില്ല, ആ ജനപ്രിയ നായകനെ പറ്റി എനിക്ക് പറയാൻ വാക്കുകളില്ല. അദ്ദേഹത്തിൻ്റെ അത്രയും ഗംഭീരമായ തിരിച്ചുവരും, അതായത് അദ്ദേഹം ഇമോഷൻ സീൻസൊക്കെ വളരെ വളരെ സൂപ്പറാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളെ ഈ സിനിമ അതിൻ്റെ ഭാഗമാൻ കഴിഞ്ഞ എനിക്ക് വലിയ സന്തോഷം, എല്ലാവരും കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാം. താങ്ക് യു. നല്ല സിനിമയായിരുന്നു, അടിപൊളി സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. ദിലീപേട്ടൻ അടിപൊളി, വേറെ ലെവൽ ദിലീപേട്ടനുണ്ട്. അടിപൊളി സിനിമ, അടിപൊളി സിനിമയാണ്. തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അടിപൊളി. ഒ ടി ടിയിൽ പറ്റില്ല, ഒ ടി ടിയിൽ ആ ഒരു സൗണ്ട് നമുക്ക് കിട്ടില്ല. പടം അതി ഗംഭീരം, അതായത് നിങ്ങൾ എല്ലാവരും കാണണം. വേറെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ പോലീസ് അല്ല, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇതറിയില്ല. കാരണം ഞാൻ ഈ സിനിമ ആരംഭ, ഈ കഥ നടന്ന യഥാർത്ഥ സംഭവം നടന്ന 1986 ഞാൻ 10th ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്നത്തെ പത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പേടിയായിരുന്നു. ഇന്നത്തെ പോലീസ് അല്ല അന്നത്തെ പോലീസ്. അന്നത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ അവരാണ് അവസാന ഭാഗം. അവർക്ക് എന്ത് കൊള്ളരുതായ്മേ ഈ ലോകത്തെ പോലീസിൻ്റെ യൂണിഫോമിൻ്റെ ഉണ്ടെങ്കിൽ, ആ ബലം ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനൊരു കാലമാണ്, അങ്ങനൊരു സംഭവമാണ് ഈ തങ്കമണി സംഭവിച്ചത്. അത് നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ അത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേനാത്തുമ്പിലൂടെ അദ്ദേഹം ചിത്രീകരിച്ച ഓരോ സീനിലൂടെയും അത് വരച്ച് കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ സിനിമ കാണണം. അതിനേക്കാൾ ഉപരി ഇന്ന് വരെ ദിലീപേട്ടൻ ചെയ്യാത്ത അത് ഗംഭീര പ്രകടനം. ദിലീപേട്ടൻ ഇങ്ങനെ ഒരു സിനിമയിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അത് ഗംഭീരം എത്രത്തോളം വിജയമാക്കാവോ അത്രത്തോളം അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വിജയകരമാക്കിയിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾ സിനിമ കാണണം. ഞാനും അതിനകത്തൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. നന്ദി. റിയലിസ്റ്റിക് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് റിയലിസ്റ്റിക് സ്റ്റോറി പറയുക, ഒരു ഫിക്ഷൻ ക്യാരക്ടറിലൂടെ എന്തായിരുന്നു അന്ന് സംഭവിച്ചത്. നമ്മൾ റിയലിസ്റ്റിക് സ്റ്റോറിയിലേക്ക് റാവനാണ്. നമ്മളൊരു ഡോക്യുമെൻ്ററി ചെയ്യുന്ന പോലെ ആ സംഭവം അതേപടി എടുത്ത് പറയാം. ആ സംഭവത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ആ ഇൻസ്പയർ ചെയ്ത കഥയിലേക്ക് ഒരു ഫിക്ഷൻ സ്റ്റോറി, ഒരു കുറച്ച് കഥാപാത്രങ്ങൾ വന്നിട്ട് അവരിലൂടെ പോയിട്ട് എന്തായിരുന്നു അന്ന് സംഭവിച്ചത് തുറന്നു. ഇന്നും ആളുകൾക്ക് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, കാര്യം ഒരുപാട് വൈപ്പും സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ശരിക്കുമുള്ള കഥ എന്തായിരുന്നു നടന്നതെന്നുള്ളതിനെ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ പടത്തിൽ പറയുന്നത്. നാടിൻ്റെ കഥ പറയുന്ന മുമ്പെയാണ് അതുകൊണ്ട് ആ ഒരു രീതിയിൽ അതിനെ മനസ്സിലാക്കി നമ്മൾ കാണുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രേക്ഷകരെ കണ്ടു വന്നപ്പോൾ കരയുന്നുണ്ടായിരുന്നു. ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞായിരുന്നു, പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു പ്രേക്ഷകരോടൊപ്പം ഇരുന്നാലും ഞാനല്ലേ കണ്ടു. അതായത് പ്രേക്ഷകരും നമ്മളും ഈക്വലാണ്. ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാനൊരു അഭിനേതാവ്, അത് കഴിഞ്ഞ് കാണുമ്പോൾ എൻ്റെ വിഷയമാണ് നമ്മളെല്ലാം ഒരു, ഞാനിപ്പോഴും നിങ്ങളോടൊപ്പം നമ്മളെല്ലാവരും ഒന്നിച്ച് കാണാം. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് നാടിൻ്റെ കഥയുന്നത്. അപ്പം നിങ്ങളുടെ പ്രേക്ഷകർ നമ്മളെ അങ്ങനൊന്നും ഇല്ല, എല്ലാവരും ഞാൻ എൻ്റെ പിന്നെ തീർച്ചയായിട്ടും, കാരണം ഞാൻ ഭയങ്കര ടെൻഷനിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ടെൻഷനൊക്കെ മാറ്റി എല്ലാവരും തീർച്ചയായിട്ടും.